നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ കത്തിജ്വലിച്ചു നിന്ന കാലത്ത് സി പി എമ്മിനെ ബാധിച്ച എല്ലാ ദുർഭൂതങ്ങൾക്കെതിരെയും അദ്ദേഹം സന്ധിയില്ലാ സമരം നടത്തി. ഒരുപക്ഷെ നാളെ ചരിത്രം രേഖപ്പെടുത്താം വി എസിന് മുൻപുള്ള പാർട്ടിയും വി എസിന് ശേഷമുള്ള പാർട്ടിയും എന്ന്. കുത്തകകളെയും സ്വകാര്യ മുതലാളിമാരെയും കോടീശ്വരന്മാരെയും പാർട്ടി ബന്ധുക്കളാക്കി മാറ്റി തൊഴിലാളികളെയും സാധാരണക്കാരെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥിതിയിലേക്ക് സി പി എം നടന്നു നീങ്ങിയത്. ആ അവസരത്തിലാണ് 10 ലക്ഷം മാത്രം ചിലവുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് വിവാദ വ്യവസായ ഫാരിസ് അബൂബക്കറിൽ നിന്ന് സി പി എം 60 ലക്ഷം രൂപ വാങ്ങിയത്. സംഭവം വിവാദമായതോടെ വി എസ് അനുകൂലികളാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതെന്ന വാദം ഉന്നയിച്ചാണ് പിണറായി പക്ഷം വിഷയത്തെ ന്യായീകരിച്ചത്. സാന്റിയാഗോ മാർട്ടി എന്ന ലോട്ടറി രാജാവിൽ നിന്നും 1 കോടി രൂപ സംഭാവന സ്വീകരിച്ച വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കവെയാണ് ഫാരിസ് വിവാദവും ഉയർന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ 1 കോടി തിരികെ കൊടുത്ത് ഇ പി ജയരാജൻ മാനം കാത്തതും സി പി എം ചരിത്രത്തിൽ കളങ്കിതമായ ഏടുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായി ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്നുള്ള വാർത്തയെ ഞെട്ടലോടെയാണ് സി പി എം പ്രവർത്തകർ കണ്ടത്. മറ്റുള്ളവർക്ക് അതൊരു സാധാരണ വാർത്തയാണെങ്കിലും സി പി എം പ്രവർത്തകർക്ക് അങ്ങനെയല്ല. ഒരു കാലത്ത് സി പി എമ്മിനെ പ്രതിസന്ധിയിൽ നിർത്തിയ വിവാദ വ്യവസായിയുമായുള്ള മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദന്റെ പരസ്യമായ വാക്പോലും സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരുന്നു. വി എസിന്റെ വെറുക്കപ്പെട്ടവൻ എന്ന വിശേഷണത്തിന് ഫാരിസ് മറുപടി പറഞ്ഞത് സി പി എം നിയന്ത്രണത്തിലുള്ള പാർട്ടി ചാനലിൽ കയറിയിരുന്ന് വി എസിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള അവസരം ചെയ്തു കൊടുത്ത ജോൺ ബ്രോട്ടാസ് കൈരളി ചാനലിൽ നിന്നും പുറത്തായെങ്കിലും ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയോടെ തിരിച്ചെത്തുന്നതും കേരളം കണ്ടു. വി എസ് പിണറായി എന്നീ രണ്ട് അച്ചുതണ്ടുകൾ സംസ്ഥാനത്തെ സി പി എം രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ചകൾക്കാണെന്ന് കേരളം സാക്ഷിവഹിച്ചത്. വിവിധ പരിപാടികൾക്കായി കോഴിക്കോടെത്തിയ മുഖ്യമന്ത്രി 8 മണിയോടെ കൊയിലാണ്ടിക്കടുത്തുള്ള ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ഫാരിസ് അബൂബക്കറിന്റെ പിതാവ് മരണപ്പെട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പിണറായിയുടെ സന്ദർശനമെന്നാണ് വിവരം. ദീപിക ദിനപത്രം മുൻ ഡയറക്ടറായിരുന്ന ഫാരിസ് അബൂബക്കറിനെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവർ എന്ന് വിളിച്ച സംഭവം വിവാദങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ പിണറായി വിജയന് ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ടെന്ന ആരോപണം ആ സമയത്ത് ഉയർന്നിരുന്നു. ദീപിക പത്രത്തിന്റെ മുൻ ഉടമസ്ഥൻ കൂടിയായ ഫാരിസ് അബൂബക്കർ നഷ്ടത്തിലായ ദീപികയെ ഏറ്റെടുത്ത് കരകയറ്റിയ വ്യക്തിയാണ്. ഫാരിസ് പത്രം ഏറ്റെടുത്തതിനെ തുടർന്ന് ദീപികയിലെ 200-ഓളം പത്രപ്രവർത്തകർ സ്വയം വിരമിക്കൽ പദ്ധതിയുടെ മറവിൽ നിർബന്ധിതമായി പുറത്താക്കിയിരുന്നു. ഇത് വലിയ വിവാദത്തിലേക്ക് നയിച്ചിരുന്നു. സക്കീർ അലി ഹുസൈൻ എന്നാണ് രഞ്ജി പണിക്കറുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ പ്രജ എന്ന ചലച്ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര്. അധോലോകം അടക്കി ഭരിച്ച അതേസമയം കേരളത്തിൽ സാധുജന സംരക്ഷണവും ചാരിറ്റിയുമായി നടക്കുന്ന ഒരു ബിഗ് ഫിഷ്. ഈ കഥാപാത്രം രഞ്ജി പണിക്കർ എഴുതിയത് വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെ മനസ്സിൽ കണ്ടാണെന്ന് സിനിമാ ലോകത്തൊരു സംസാരമുണ്ട്. രഞ്ജി പണിക്കരും ഫാരിസും തമ്മിൽ മികച്ച ബന്ധമായിരുന്നു. 2007 സി പി എം നിയന്ത്രണത്തിലുള്ള കൈരളി ചാനലിൽ ഫാരിസിന്റെ ജോൺ ബ്രട്ടാസുമായുള്ള വിവാദ അഭിമുഖം സംപ്രേക്ഷണം ചെയ്തതിന് പിന്നാലെ ഫാരിസിന്റെ നേതൃത്വത്തിൽ കൊച്ചി കേന്ദ്രമാക്കി മെട്രോ വാർത്ത ആരംഭിക്കുകയും അതിന്റെ ചീഫ് എഡിറ്ററായി രഞ്ജി പണിക്കർ ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. അത്രത്തോളം വലിയ ബന്ധമായിരുന്നു ഇരുവരും തമ്മിലെന്ന് വ്യക്തം. വി എസും ഫാരിസുമായുള്ള പോര് തുടർന്നു വന്ന സാഹചര്യത്തിൽ ഈ വിവാദ അഭിമുഖം പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത വർഷം രഞ്ജി പണിക്കർ തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്ത രൗദ്രം പുറത്തിറങ്ങി. മമ്മൂട്ടി നായകനായ സിനിമയിൽ രാഷ്ട്രീയ നേതാവും മകനും അടങ്ങുന്ന കഥാപാത്രങ്ങളായിരുന്നു വില്ലൻ പക്ഷത്തുണ്ടായിരുന്നത്. ഈ രാഷ്ട്രീയ നേതാവും മകൻ കഥാപാത്രങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിലെ തലമുതിർന്ന സി പി എം നേതാവിന്റെയും മകന്റെയും ചായയുണ്ടായിരുന്നു എന്നുള്ളതും ഏവർക്കും മനസ്സിലായ വസ്തുതയുമായിരുന്നു. ദീപിക ദിനപത്രം കത്തോലിക്ക സഭയ്ക്ക് തിരിച്ചു നൽകിയതിന് പിന്നാലെയാണ് ഫാരിസ് മെട്രോ വാർത്ത ആരംഭിച്ചത്. ആദ്യം ടാബ്ലോയിഡ് രൂപത്തിലാണ് മെട്രോ വാർത്ത തുടങ്ങിയത്. പിന്നീട് എല്ലാ പേജുകളും കളറിൽ അച്ചടിക്കുന്ന സമ്പൂർണ്ണ ദിനപത്രമായി മാറി. എല്ലാ പേജും കളറിൽ അച്ചടിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ പത്രം കൂടിയായിരുന്നു മെട്രോ വാർത്ത. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് മെട്രോ വാർത്തയ്ക്ക് എഡിഷനുകൾ ഉണ്ടായിരുന്നത്. ഫാരിസ് അബൂബക്കർ തുടങ്ങി വെച്ച മലയാളത്തിന്റെ പത്രം 2013 ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ കാർണിവലിന് വിറ്റത്. നേരത്തെ ഫാരിസ് അബൂബക്കർ ചെയർമാനും രഞ്ജി പണിക്കർ ഡയറക്ടറുമായിരുന്നു. പ്രശസ്ത സിനിമാ സംവിധായകനും സൂപ്പർ ഹിറ്റുകളുടെ തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ തന്നെയായിരുന്നു പത്രത്തിന്റെ എഡിറ്ററും. രണ്ട് സ്ഥാനങ്ങളും അദ്ദേഹം ഫാരിസ് പത്രം കാർണിവലിന് കൈമാറിയതോടെ ഒഴിയുകയും ചെയ്തു. പ്രഥമ നായനാർ സ്വർണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി ഫാരിസ് 60 ലക്ഷം രൂപ വെളിപ്പെടുത്താതെ നൽകിയ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് വി എസും ഫാരിസും തമ്മിലുള്ള പോര് മൂർധന്യാവസ്ഥയിലെത്തുന്നത്.
2007 മാർച്ച് 8 ഏപ്രിൽ 3 മെയ് 14 തീയതികളിലാണ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള പണം മൂന്ന് ഡ്രാഫ്റ്റുകളായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോറിന്റെ കണ്ണൂർ ശാഖയിലുള്ള ടൂർണമെന്റ് സംഘാടക സമിതിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്ന് വി എസ് നടത്തിയ വെറുക്കപ്പെട്ടവൻ പരാമർശം മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. പാർട്ടി ചാനലായ കൈരളിയിൽ ഫാരിസുമായുള്ള അഭിമുഖം രണ്ട് ദിവസങ്ങളിലായി സംപ്രേഷണം ചെയ്തു. അഭിമുഖത്തിൽ വി എസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഫാരിസ് ഉന്നയിച്ചത്. പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണയോടെ, അതായത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഭിമുഖം നടന്നതെന്ന ആരോപണം അന്നുയർന്നിരുന്നു. ഈ അഭിമുഖത്തിന് ശേഷം ഫാരിസ് പി ടി ഉഷയുടെ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന് 1.5 കോടി രൂപ സംഭാവന നൽകിയിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ വി എസ് ഫാരിസുമായുള്ള പോര് അവസാനിപ്പിച്ചില്ല. 2008 സെപ്റ്റംബർ 3 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫാരിസ് വെറുക്കപ്പെട്ടവനാണെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ആവർത്തിച്ചിരുന്നു. വി എസിന്റെ എതിർപ്പ് ഉയർന്നിരുന്നുവെങ്കിലും അതിനെ തെല്ലും വകവയ്ക്കാത്ത രീതിയിലായിരുന്നു പിണറായി ഫാരിസുമായുള്ള ബന്ധം പുലർത്തി വന്നിരുന്നത്. ഇതുവരെ പാർട്ടി പ്രവർത്തകരെ അറിയിക്കാതെ കൊണ്ട് നടന്ന ബന്ധം കഴിഞ്ഞ ദിവസത്തെ സന്ദർശനത്തോടെ പരസ്യമായി കഴിഞ്ഞുവെന്ന് തന്നെ കരുതാം. പിണറായിയുടെ ഫാരിസ് അബൂബക്കറിന്റെ വീട് സന്ദർശനം വെറും ഒരു സൗഹൃദ സന്ദർശനത്തിനപ്പുറം പാർട്ടി വിലയിരുത്തുന്ന മൂല്യങ്ങളുടെ ചോർച്ച കൂടിയാണ്. വ്യവസായിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അന്ന് പിണറായി പാർട്ടി കേന്ദ്രങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നതാണ് ഇപ്പോൾ ശരിയായിരുന്നില്ലെന്ന് തെളിയിച്ചിരിക്കുന്നത്. സി പി എമ്മിൽ വി എസ് പക്ഷം പൂർണ്ണമായി അസ്തമിച്ച സ്ഥിതിക്ക് എല്ലാം പിണറായിസത്തിന് വഴി മാറിയിരിക്കുകയാണ്. എങ്കിലും സന്ദർശനം പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുജനത്തെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തയ്യാറാകുകയാണ് പതിവ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.